ഇന്ന് പനീറും ഗ്രീൻ പീസും കൂടെ ചേർന്ന് ഉള്ള ഒരു കറി. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ പനീർ എടുത്ത് ചൂടുവെള്ളത്തിൽ അകത്ത് ഇട്ട് വെച്ച പനീർ, ഈ പനീർ ഞാൻ ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കപ്പിനകത്ത് കുറച്ച് ഗ്രീൻ പീസ്, ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്, മട്ടർന്നും ഇതിന് പറയും, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയുടെ പൊടി, ഉപ്പ്, ഇത് ജീരകം, ചുവന്നുള്ളി, തക്കാളി, ഒരു തക്കാളി, ഒരു വലിയ സബോള, ഇത്ര ഇഞ്ചി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ഇത്രയും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചൂട് ചെറു ചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് ആദ്യമേ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതെല്ലാം മിക്സിയുടെ ചെറിയ ജാറിനകത്തൊന്ന് അരച്ചു വരണം. ഇത് ഒരു ചുവന്നുള്ളി കടുവ് പൊട്ടിക്കാനായിട്ട് വെച്ചിട്ട് ബാക്കിയെല്ലാം ഒന്ന് നമ്മൾ അരച്ചു വരും. അതായത് ജീരകവും തക്കാളി, സബോളയും ഇഞ്ചിയും വെളുത്തുള്ളി ഇത്രയും നമ്മൾ അരച്ചു കൊണ്ടുവരും. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഇങ്ങനെ 1 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നു. അതിനകത്തേക്ക് മഞ്ഞൾ, ഗരം മസാല, അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഈ വെള്ളത്തിൽ നിന്നെടുത്ത പനീർ ക്യൂബ്സ് അതിനകത്തേക്ക് ഇട്ട് മാരിനേറ്റ് ചെയ്യാം. ചെറിയ ജാറിലേക്ക് നമ്മൾ 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നു, സാദാ ജീരകം. അതിലേക്ക് 5 വെളുത്തുള്ളി, ഇഞ്ചി, ഒരു 3 ചുമന്നുള്ളി. ഇനിയും ഇതൊന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം. സബോള, 1 സബോളയാണ് ചേർക്കുന്നത്. അത് ഞാൻ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നു. അതുപോലെ ആ തക്കാളി നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചു വരണം. നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചു വരാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഈ തക്കാളിയുടെ ഇതുള്ളത് കൊണ്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടും. നമുക്കൊന്ന് അരച്ചു വരാം. ഒരു ഫ്രൈയിങ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് സ്റ്റൗ ഓൺ ആക്കുന്നു. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഈ പനീർ ഒന്ന് വറുത്തു വരാം. ഞാൻ ഫ്ലെയിം ഒന്ന് ലോയിലേക്ക് ആക്കിയിട്ട് ഇത് ഇട്ട് അതിനകത്തിട്ടൊന്ന് വറക്കുന്നു. മാരിനേറ്റ് ചെയ്ത പനീർ ഈ എണ്ണയിലൊന്ന് ചെറുതായിട്ട് വറുത്തെടുക്കുന്നു. അത് വറക്കുമൊന്നും വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് ചെറുതായിട്ട് ഇത് ചെയ്താൽ മതി. കണ്ടോ, ഞാനത് ഈ പാത്രത്തിലേക്ക് തന്നെ അത് കോരിയെടുക്കുന്നു. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇത് ഇതിനകത്തൊന്ന് വഴറ്റി വരാം. ആ അരപ്പ് നല്ലോണം ഒന്ന്
ഇതായി ഞാനിപ്പോൾ സ്റ്റൗവിൽ തീ നല്ലതായിട്ട് കൂട്ടിക്കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് വറ്റി ചെറുതായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുറച്ച് അതിൽ പുരട്ടിയിട്ടുണ്ടെങ്കിലും ഒരരപ്പിനുള്ള ഇത് കൊടുക്കണം. കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടു. നമ്മൾ മല്ലിപ്പൊടി ചേർത്തില്ല. ഈ സമയത്താണ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് മുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കുന്നു. ഇതിന് നമുക്ക് നന്നായിട്ട് വഴങ്ങി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പിനുള്ള ഉപ്പാണ് ചേർക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് വഴന്ന് വരട്ടെ. നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്തു. ഇതിൻ്റെ ഒരു ചെറിയ മണം വരും. ഇത് മൂത്ത ഈ അരപ്പ് മൂത്ത ഒരു മണം വരും. ഇത് ക്ഷമയോടുകൂടി ഇങ്ങനെ നിന്ന് ആ അരപ്പ് നല്ല എണ്ണിട്ട് മൂത്ത് കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച ഇതെല്ലാം കൂടെ കഴുകിയ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമ്മൾ തീയൊന്ന് ഹൈ ഫ്ലെയിമിലോട്ടാക്കി കൊടുക്കുന്നു. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. ആ വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പനീറും ചേർത്ത് കൊടുക്കുന്നു. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് നമുക്കൊന്ന് വെന്തു വരാം. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരടപ്പ് വെച്ച് അടച്ച് ചെറുതായിട്ടൊന്ന് തീയൊന്ന് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നു. അത് വെന്ത് വരട്ടെ. നമ്മളൊന്ന് തുറന്ന് നോക്കുന്നു. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. ഉപ്പ് ഇപ്പോൾ ഇതിന് ആവശ്യത്തിനുണ്ട്. ഉപ്പ് ഇപ്പോൾ കുറവാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് ചേർത്തുകൊള്ളണം. ഞാനിത് ഓഫ് ചെയ്യുകയാണ്. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ സ്റ്റൗ ഓൺ ആക്കുന്നു. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ നെയ്യ്.
നെയ്യ് ചൂടാകുമ്പോൾ ഒരു ചെറിയ സ്പൂൺ കടുക് ഇടുന്നു. അതിലേക്ക് രണ്ട് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നു. ഉള്ളി നന്നായിട്ട് ചുവന്ന് വരട്ടെ. അതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. തീ ഓഫ് ചെയ്യുകയാണ്. ചീനച്ചട്ടിയുടെ ചൂടിൽ അത് ചൂടാവട്ടെ. നമുക്ക് ഈ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം.